ഹായ്, ഞങ്ങളുടെ ശ്രീജിത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ബ്രോ ഒരു സംശയം ചോദിച്ചാൽ, നമ്മൾ കഷണ്ടി ആയിക്കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുമില്ലെന്ന്. അപ്പോൾ കഷണ്ടി ആയിക്കഴിഞ്ഞാൽ പെണ്ണ് കിട്ടായിയൊന്നുമില്ല. പിന്നെ പലരും പറയുന്ന കേട്ടോ, കഷണ്ടി ആയുള്ളവരെ പെൺപിള്ളേരും സെലക്ട് ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, ഈ കഷണ്ടി ആയവരെ പെൺപിള്ളേരെ സെലക്ട് ചെയ്യില്ല എങ്കിൽ നിങ്ങൾ പലരും ഈ വീഡിയോ പോലും കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ, വീഡിയോ കാണുന്ന പലരുടെ അച്ഛന്മാർ കഷണ്ടി ആയിരിക്കും, എന്നിട്ട് നിങ്ങൾ അമ്മ നിങ്ങൾ അച്ഛനെ സെലക്ട് ചെയ്തില്ലേ. അപ്പോൾ അതുകൊണ്ട് പെണ്ണ് കിട്ടായിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ട് കഷണ്ടി ആയിട്ടും പെണ്ണ് കിട്ടി നടക്കുന്നത്. അപ്പോൾ അതൊന്നും ഇതിനൊരു മാറ്ററല്ല, ഒരു പെണ്ണ് കിട്ടുക എന്നുള്ളത്. പിന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം പെണ്ണ് കിട്ടുക എന്നുള്ളത്, ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യും, സാറിന് അവരിങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് ലുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എല്ലാവരും ഫസ്റ്റ് ലുക്ക് കണ്ടിട്ടൊന്നും അല്ല കേട്ടോ പ്രണയിക്കുന്നത്. പ്രണയിക്കുന്നത് അതൊരു വേറെ ഫീലാണ്. എന്ത് കണ്ടിട്ടാണെന്നോ പ്രണയിക്കുന്നതെന്ന് പോലും പലർക്കും അറിയാൻ പറ്റില്ല. പലരുടെയും പ്രണയങ്ങളൊക്കെ നമ്മൾ കാണത്തില്ലേ. ഇവനൊക്കെ എങ്ങനെ ഇവളെ നോക്കി, ഇപ്പം ഇവന് ഈ പെണ്ണിന് ഇവനെ കിട്ടിയോളോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ചെറുക്കൻ ഇവളെ കിട്ടിയോളോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പ്രണയത്തിന് അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ല. പ്രണയിക്കാൻ അത്രേ ഉള്ളൂ. പ്രണയിക്കാൻ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനൊന്നും നമ്മളെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല ഇല്ലായിരിക്കും. അപ്പോൾ നമ്മൾ പോയി സംസാരിക്കാറുള്ളൂ. സംസാരിക്കാൻ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടാം, നമ്മുടെ ചിരി ഇഷ്ടപ്പെടാം, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഇപ്പം പിന്നെ ഈ പെണ്ണ് വലിയ സംഭവമാണെന്നുള്ള കൺസെപ്റ്റ് ഒന്നും എനിക്കില്ല. പെൺപിള്ളേരെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. പ്രണയിക്കാനും സെക്സ് ചെയ്യാനും യാത്ര പോകാനും അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളുള്ള സാധാ മനുഷ്യരാണ് ഈ പെൺപിള്ളേർ. അല്ലാതെ പെൺപിള്ളേർ വലിയ സംഭവമാണെന്നോ ഈ പെണ്ണ് അത്ഭുതമായിട്ടോ പലരും പ്രണയിക്കുമ്പോഴും അല്ലാതെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പെണ്ണൊരു അത്ഭുതമാണ്, എനിക്കങ്ങനെ പെണ്ണങ്ങനെ അത്ഭുതമായിട്ടോ കാര്യങ്ങളൊന്നും തോന്നില്ല. സാധാരണ മനുഷ്യരാണ്, സാധാരണ ആഗ്രഹങ്ങളുള്ള എല്ലാ നോർമൽ മനുഷ്യരാണ്. പിന്നെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പെണ്ണിനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാ ആരെ ആർക്കും ഒന്നും മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതൊന്നും വലിയ കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് പ്രണയിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക. അല്ലാതെ പലരും ചെയ്യുന്നത് പോലെ റിജക്ഷൻ, നിങ്ങൾ പ്രണയിക്കാൻ പോകുമ്പോൾ റിജക്ഷനെ പേടിക്കായിരിക്കുക. റിജക്ഷനെ പേടിക്കുന്നതുകൊണ്ടാണ് പല പ്രണയങ്ങളും സക്സസ് ആവാതിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ പറയുക. അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, വേണ്ട, വേറെ പെൺപിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരെ നോക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രണയം, ഇപ്പോൾ ഒരാളൊരു പ്രണയം തോന്നി, ഇപ്പോൾ പറയാൻ ഒരു മടിയാണെങ്കിൽ നിങ്ങൾ വേറെ രണ്ടോ മൂന്നോ പേരും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഒരാളോട് പോയി ഇഷ്ടമാണെന്ന് പറയുക, അയാൾ വേണ്ടാന്ന് പറയുകയാണ് മറ്റൊരാളെ എടുത്തിട്ട് പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാളെ തന്നെ തേടി തേടി പ്രണയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആവശ്യം പോലെ പെൺപിള്ളേരുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സെൻസസ് തന്നെ എടുത്താൽ തന്നെ 1000 പെണ്ണുങ്ങൾ, അല്ല 1000 ആണുങ്ങൾക്ക് 1054 പെണ്ണുങ്ങളെ കണ്ടുണ്ട്. അപ്പം ഒരു 54 പേര് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിൻ്റെ പുറകെ നടന്നാൽ സമയം കളയായിരിക്കും. ആവശ്യം പോലെ പെണ്ണുങ്ങളുണ്ട്, ആവശ്യം പോലെ പെണ്ണൊക്കെ കിട്ടുക, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ റിജക്ഷനെ പേടിച്ചൊന്നും പ്രണയിക്കാമെന്ന് ഇരിക്കലും കേട്ടോ. പ്രണയിക്കണം, അതൊരു നല്ല അടിപൊളി ഫീലാണ് സംഭവം. എനിക്കത് ഇഷ്ടം ആവശ്യം പോലെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. പലതും ഞാൻ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ട്, പലരും എന്നെ ബ്രേക്കപ്പ് ഉണ്ട്. ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയ വിഷമമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 2 ആഴ്ചയൊക്കെ ഇവിടെ വേറൊരു ആളതിനെ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രശ്നം കഴിയും. അല്ലാതെ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഒരാളെ പ്രണയിച്ച് വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രണയിക്കുമ്പോൾ ഒരാളെ തന്നെ പ്രണയിക്കാൻ അത്യാവശ്യം നീറ്റായിട്ട് പോവുക, അത്രേ ഉള്ളൂ. പ്രണയങ്ങളും തുടങ്ങുന്നതെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ആഹാടിക്കുന്നു, നോക്കുന്നു, പ്രണയിക്കുന്നു, അതൊക്കെ തന്നെ. ആഹാടിച്ച് പ്രണയിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ സംഭവമൊന്നും എനിക്ക് ഇതിനകത്തൊന്നും. അപ്പം എനിക്കിതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ കഷണ്ടി ആയതുകൊണ്ട് പെണ്ണ് കിട്ടായികൊന്നും ഇല്ല. അപ്പം നിങ്ങൾ ഓരോ ഈ കഷണ്ടി ആണെന്നുള്ള നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, കഷണ്ടി ആയതുകൊണ്ട് തന്നെ പെണ്ണ് സെലക്ട് ചെയ്യില്ല എന്നുള്ള ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആവശ്യം ഒരു 2-3 പെൺപിള്ളേരുടെ പോയി പ്രപ്പോസ് ചെയ്യുക. അപ്പോൾ അതിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ നിങ്ങൾ ഇപ്പോൾ 2-3 വേണ്ടല്ലോ, 10-15 പേരെ പോയി പ്രപ്പോസ് ചെയ്യുക, അതിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇഷ്ടമെന്ന് പറയും. ഇതിലൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പോയി പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെപ്പറ്റി ഒരു തോന്നുക, ചെയ്യാൻ ഞാൻ കോഴിയാണോ, അങ്ങനെ തോന്നരുത് കേട്ടോ. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെണ്ണ് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ പ്രണയിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ പ്രണയിക്കുക, അതൊരു ആ പ്രണയം വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യം വിട്ടിട്ട് പോവുക. അല്ലാതെ കാര്യമായിട്ട് പാർട്ണറെ വിളിച്ച് സംസാരിച്ച് എനിക്കിപ്പം പഴയ പോലെ നിന്നോട് ഇഷ്ടം തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ പ്രണയം അവസാനിപ്പിക്കുകയാണെന്ന് മാന്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. അല്ലാതെ ഒരാളെ ഇപ്പോൾ 10-15 പേരുടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് 2-3 പേര് നിങ്ങൾ തിരിച്ചിഷ്ടമെന്ന് പറയും. ഇപ്പം 2-3 പേരെ ഒരുമിച്ച് ലൈൻ അടിക്കാതിരിക്കുക, കാരണം അതൊരു ധാർമ്മികമായിട്ട് ശരിയുള്ള കാര്യമല്ല. അത് വേറെ വ്യക്തിയും കൂടെ നമ്മുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അയാളെയും നെഗറ്റീവായിട്ട് ബാധിക്കുക, അയാളുടെ സന്തോഷങ്ങളും എല്ലാം നമ്മളെ ബാധിക്കുക. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു സമയം ഒരാളെ പ്രണയിക്കുക, ആത്മാർത്ഥമാണ് പ്രണയിക്കുക. പ്രണയം തീരുവാണെങ്കിൽ അവിടെ വെച്ച് പറയുക, ഗുഡ് ബൈ പറയുക. ആ ഗുഡ് ബൈ പറയുന്നത് വെച്ചാൽ അവസാനം ഏറ്റവും നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കാൻ നോക്കുക. ഒരു ബന്ധം വേണ്ടാന്ന് പറയുമ്പോൾ, കാരണം ഒരു ബന്ധം വേണ്ടാന്ന് പറയുമ്പോൾ ആർക്കാലും വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും വൃത്തിയായിട്ട രീതിയിൽ ആ ബന്ധം അവസാനിപ്പിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ പലരും പറയുന്നുണ്ട് പെണ്ണേ കിട്ടുന്നില്ല, പിന്നെ നിങ്ങൾ അവസാനിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ പെണ്ണ് കിട്ടായികൊന്നുമില്ല, നിങ്ങൾ സംസാരിക്കുക, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇൻട്രോവേർട്ടായിരിക്കാം, പല എക്സ്ട്രോവേർട്ടായിരിക്കാം. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഉള്ളത്. ചിലപ്പോൾ പെൺപിള്ളേരോട് സംസാരിക്കുന്നതിന് ഇപ്പോൾ മെയിൻ സ്കൂളിലൊക്കെ ആയിരിക്കും പഠിച്ച് പെൺപിള്ളേരെ സംസാരിക്കുന്നതിന് വലിയ ഇതൊക്കെ ആയിരുന്നു. പെൺപിള്ളേരൊന്നും വലിയ സംഭവമൊന്നുമല്ല, അവർ നമ്മളെപ്പോലെ പ്രണയിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പോയി പ്രണയിക്കുക. പിന്നെ എല്ലാവർക്കും ഒന്നും എല്ലാവരെയും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല.
കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഹൈറ്റ് കുറഞ്ഞ പെമ്പിള്ളാരെ ഇഷ്ടമല്ല, ഈ മൂക്കുത്തി കുത്തി പെമ്പിള്ളാരെ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പെമ്പിള്ളാരെ ആദ്യം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്നൊരു ഫീലായിരിക്കും എനിക്ക്. പിന്നെ ഒരു ഓക്കെ, അവർ ക്യാരക്ടറൊക്കെ മനസ്സിലാകുമ്പോൾ അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല എന്നുള്ളൊരു ഫീലായിരിക്കും. അപ്പം ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ പറയാൻ. ഇപ്പോൾ കഷ്ടി ആണ് എന്ന് വിചാരിച്ച് പെണ്ണ് കിട്ടാതിരിക്കുക ഒന്നുമില്ല, നിങ്ങൾ സംസാരിക്കുക പെണ്ണ് കിട്ടുക, അത്രേ ഉള്ളൂ. പിന്നെ നല്ല ജോലി കാര്യങ്ങളൊക്കെ ആശയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ തന്നെ ഇങ്ങോട്ട് വന്നോളും. അതും അതും നോക്കുന്നത് തെറ്റൊന്നുമില്ല, കാരണം ഈ കാലത്ത് ഒരു കല്യാണമൊക്കെ കഴിച്ചപ്പോൾ ഒരു കൊച്ചൊക്കെ കഴിഞ്ഞാൽ അതിന് നോക്കാനൊരു ഇത് വേണ്ടേ. അപ്പം അതൊക്കെ നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇല്ല, പെണ്ണുണ്ടായാലും ഇല്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ ലൈഫിൽ ഹാപ്പി ആണോ അല്ലേ എന്ന് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിനോട് ചോദിച്ചു കേട്ടോ, അവരെങ്ങനെയാണ് പ്രണയത്തിലായിരുന്നത്. അപ്പം പലരും പല കാരണങ്ങളാണ് പറഞ്ഞത്. അപ്പം ഒരുത്തി പറഞ്ഞതെന്ന് വെച്ചാൽ അവൾ അത്യാവശ്യം കഥ കാര്യങ്ങളൊക്കെ എഴുതും, അപ്പോൾ അതേപോലെ കഥ കവിതയൊക്കെ അവനും എഴുതും, അതുകൊണ്ട് അവനോട് എനിക്ക് ഇഷ്ടം തോന്നി, ഇഷ്ടം തിരിച്ച് പറഞ്ഞു. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പറഞ്ഞു. ഒരുത്തി സ്പോർട്സിലൊക്കെ ഉള്ളതാണ്, അപ്പം അവൻ നല്ല അത്ലറ്റാണ്, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഒരുത്തി പറഞ്ഞ് ഒരുത്തം അപ്പം വന്ന് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രണയിക്കാൻ തോന്നി, ഞാനും ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രണയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരെ പ്രണയിക്കുന്നതാണോ നമുക്ക് കൂടെ പ്രണയിക്കാൻ തോന്നും. ചിലപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ അത് ബ്യൂട്ടിഫുൾ പ്രണയമാണല്ലോ, ഇതേപോലെ നമുക്ക് ഒരാളെ കിട്ടിയാൽ കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കും. പിന്നെ പെൺപിള്ളേരെന്ന് ഇങ്ങോട്ട് വന്ന് അധികം ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നില്ല കേട്ടോ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സാമൂഹിക ചുറ്റുപാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും പ്രണയം തോന്നുകയാണെങ്കിൽ ഒരു ലൈഫ് പാർട്ണർ വേണോ എന്നുള്ളത് പ്രണയിന് വേണോ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോയി പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാട് അങ്ങനെയാണ്. പെൺപിള്ളേർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അപ്പം പലരും ഇങ്ങോട്ട് വന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്സിനെ അവൾ അവനോട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറയുന്നത് പെൺപിള്ളേർ കോഴിയാണെന്നാണ് കരുതുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചുറ്റുപാടിലൊക്കെയാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ സാധാരണ പെൺപിള്ളേരപ്പം അങ്ങനെ പോയി ഇഷ്ടമാണെന്നൊന്നും പറയാറില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി പറയുക. പിന്നെ ഈ കണ്ടോണ്ണ ഇഷ്ടപ്പെടാനൊന്നും നമ്മളാരും ഷാരൂഖ് ഖാനോ സൽമാൻ ഖാനോ മോഹൻലാലോ ഒന്നും അല്ലല്ലോ. അപ്പം നമ്മൾ ഒരിച്ചിരി ചെറിയ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുക. പിന്നെ ഒരുപാട് നാളൊന്നും പറയാൻ നടന്ന് ശല്യപ്പെടുത്താതിരിക്കുക. പിന്നെ പ്രണയം വേണ്ടാന്ന് പറയുക, വേണ്ടാന്ന് പറയുകയാണെങ്കിൽ വേണ്ട, വിട്ടേക്ക്, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ അവരെ കുറേ പോയി കത്തി വെച്ച് കുത്തുക കൊല്ലുക എന്തിനാണ് വെറുതെ. ഇതൊക്കെ ഒരു വിഡ്രോവൽ സിംഡം എന്നുള്ളൊരു രീതിയിലായിരിക്കും ഒരാൾ ഇഷ്ടമല്ലാന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. പക്ഷേ അപ്പോൾ അത് മാന്യമായിട്ട് ഡീൽ ചെയ്യുക. അല്ലാതെ അവളെ പോയി കുത്തുക ആശ്രയിക്കുക നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലോ ഒരുപാട് വാർത്തകൾ. ഇടയ്ക്കാനാണ് കുത്തിക്കൊന്ന് കഴുത്തറുത്ത് വന്ന് വീട്ടിൽ കയറി ആശ്രയിച്ച് മണ്ണെണ്ണ ഒഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ്, വേറെ പെൺപിള്ളേർ ആവശ്യം പോലെ ഉണ്ട്. പിന്നെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ടെന്ന് അവളവനെ തേച്ചിട്ടല്ലേ, തേക്കുന്നതൊന്നും തെറ്റല്ല, ഇഷ്ടമല്ലാത്ത ഒരാളെ വിട്ടുകളയുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ തേച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പോലീസ് കേസാവും. അവസാനം നിങ്ങൾ ഈ വിഡ്രോവൽ സിംഡം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തെയുള്ള കാര്യമുള്ളൂ. അപ്പം അത് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്തിനാണ് എൻ്റെ പ്രണയിനെ ഞാൻ കൊന്നതെന്നുള്ളൊരു ഫീൽ, എന്തിനാണ് ഞാൻ അവളോട് ഇതൊക്കെ ചെയ്തതെന്നുള്ളൊരു ഫീൽ വരും. അപ്പം ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ചെറിയ ഹോർമോണൽ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങളാണ്, അല്ലാതെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഒരാളെ തന്നെ കണ്ട് നിങ്ങൾ അയാളാണ് എൻ്റെ ജീവിതം എന്നൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങളൊരു വഴി കൂടെ പോയതുകൊണ്ട് അവളെ കണ്ടതാണ്. ഇപ്പം നിങ്ങളൊരു കോളേജിൽ പഠിക്കാൻ കയറിയതുകൊണ്ട് നിങ്ങൾ അവളെ കണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് വേറൊരു കോളേജിലാണോ, നിങ്ങൾക്ക് വേറൊരു ഓഫീസിലാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ അവസരം കിട്ടിയതെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് പോകാനും, ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ കാണാത്ത പോലും ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും പേരിൽ ഒരാളെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടം ലോകത്ത് ആവശ്യം പോലെ പെമ്പിള്ളേരുണ്ട്. അപ്പോൾ ആവശ്യം പോലെ പ്രണയിക്കുക. പ്രണയം പിന്നെ സത്യസന്ധമായിട്ടിരിക്കുക, ഉള്ളപ്പോൾ സത്യസന്ധമായിട്ടിരിക്കുക, വിടുമ്പം ആവശ്യം ഏറ്റവും മാന്യമായിട്ട് ഉപേക്ഷിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴോ 3 വർഷം കഴിയുമ്പോഴോ ചിലപ്പം ഒരു 6 മാസം കഴിയുമ്പോഴോ എൻ്റെ ഈ പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ മാറാതിരിക്കാം, മാറാം മാറാതിരിക്കാം. അപ്പം ഞാനിതൊക്കെ പറഞ്ഞൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെടുത്ത് അപ്ലൈ ചെയ്യാൻ ഒന്നും പറ്റുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ശരി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.